യീശോ മിശിഗായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിശികായിൽ സ്നേഹ നിറഞ്ഞവരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരിക്കൽ യേശു ഒരു സ്ഥലത്തിരുന്ന് ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ ആളുകൾ കൂടി ഒരു സ്ത്രീയുമായി യേശുവിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് അവളിൽ ഒരു കുറ്റം ആരോപിച്ചിട്ട് യേശുവിൽ നിന്ന് വിധി കേൾക്കുവാൻ വേണ്ടി അവരോട് കാത്തിരുന്നു നമ്മളവിടെ കാണുന്നുണ്ട് യേശു നിലത്തെ കുനിഞ്ഞിരുന്ന് എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് നമ്മളവിടെ കാണുന്നത് ഈ രംഗം നമ്മളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നത് യോഗനാന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിലാണ് കൊണ്ടുവരുന്ന സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണ് പ്രിയപ്പെട്ടവരെ യേശു അവിടെ ഈ വ്യക്തികളോട് എന്തെങ്കിലും പറയുന്നതായി നമ്മളൊന്നും കാണുന്നില്ല അവരെ കുറ്റപ്പെടുത്തുന്നതായിട്ടോ അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതായിട്ടോ ഒന്നും കാണുന്നില്ല പകരം യേശു ഒറ്റ വാക്ക് അവ കൊണ്ടുവന്ന ആളുകളോട് പറയുന്നുള്ളൂ നിങ്ങളിൽ പാപം ഇല്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ എന്നിട്ട് വീണ്ടും യേശു നിലത്തെ കുഞ്ഞിരുന്ന് എഴുതിയെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് അല്പം കഴിഞ്ഞ അവിടുത്തെ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട് യേശു നോക്കുമ്പോൾ യേശുവും ആ സ്ത്രീയുമല്ലാതെ അവിടെ വേറെ ആരും അവശേഷിച്ചില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നത് വന്നവരും പോയി അവിടെ ഉണ്ടായിരുന്നവരും പോയി ശേഷിച്ച രണ്ടു വ്യക്തികൾ എന്തുകൊണ്ടാണ് ഈ വന്നവരും അവിടെ ഉണ്ടായിരുന്നവരും എല്ലാം യേശു ഒരു വാക്ക് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പിൻവാങ്ങിപ്പോയത് എന്താണ് യേശു പറഞ്ഞത് നിങ്ങളിൽ പാപം ഇല്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ പ്രിയപ്പെട്ടവരെ ഈ നിമിഷം ഇതിനോട് ചേർന്ന് ഒരു കഥ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുക ഒരിക്കലെ ഒരു ശില്പി ഒരു വലിയ പ്രതിമയുണ്ടാക്കി അതൊരു ടൗണിൻ്റെ നടുവിൽ കൊണ്ടുവച്ചിട്ട് അതിലൊരു പേപ്പർ കഷ്ണം എഴുതിയിട്ടു എന്നിട്ട് അതിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി ഇതിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക അദ്ദേഹം ആ പേപ്പർ എഴുതി അവിടെ വെച്ചിട്ട് അദ്ദേഹം കടന്നുപോയി പിറ്റേ ദിവസം അദ്ദേഹം അവിടെ വന്നപ്പോഴേ അതിൽ ചില പേപ്പർ കഷ്ണങ്ങളൊക്കെ എഴുതി അതിൻ്റെ കുറ്റങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും വന്ന് നോക്കിയപ്പോൾ പേപ്പറിൻ്റെ എണ്ണം കൂടി കൂടുതൽ കുറ്റങ്ങൾ അതിൽ എഴുതിയിട്ടിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം വന്ന് നോക്കുമ്പോൾ ആ പ്രതിമ കാണാൻ പറ്റാത്ത വിധം കുറ്റങ്ങൾ എല്ലായിടത്തും എഴുതി പ്രതിമ നിറഞ്ഞു പേപ്പർ കഷ്ണം കൊണ്ട് കിടക്കുകയാണ് അദ്ദേഹം അത് അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും അതേ പ്രതിമയിലെ ചെറിയ പെയിൻറിങ് ഒക്കെ വരുത്തിയിട്ട് അതേ ടൗണിൽ കൊണ്ട് വീണ്ടും വെച്ചു അദ്ദേഹം വീണ്ടും അതിലൊരു പേപ്പർ എഴുതിയിട്ടു ഇതിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പരിഹരിക്കുക അദ്ദേഹം ര ഒരു ദിവസം കഴിഞ്ഞ് അവിടെ വന്ന് നോക്കുമ്പോൾ ആ മനുഷ്യൻ എഴുതിയിട്ട പേപ്പറല്ലാതെ വേറെ ഒരു പേപ്പറും കണ്ടില്ല വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും വന്ന് നോക്കിയപ്പോൾ അദ്ദേഹം എഴുതിയിട്ട ആ പേപ്പറല്ലാതെ വേറെ ഒരു പേപ്പറും കണ്ടില്ല ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ ആ പ്രതിമ അതുപോലെ ഇരുപ്പുണ്ട് ആരും ഒന്നും അതിൽ എഴുതിയിട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ ഈ കഥയും യേശുവിൻ്റെ അടുത്ത് പിടിക്കപ്പെട്ട് കൊണ്ടുവന്ന ആ സ്ത്രീയും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട് യേശു എന്താ പറഞ്ഞത് നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവിടെ നിന്ന് കടന്നുപോയി ഈ പ്രതിമയുടെ കുറ്റം കണ്ടുപിടിക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു എന്നാൽ പരിഹരിക്കുവാനായി ഒരു വ്യക്തി പോലും ഒരു പേപ്പർ പോലും അതിൽ എഴുതിയിട്ടിട്ടില്ലായിരുന്നു കാരണം കുറ്റങ്ങൾ എപ്പോഴും നമുക്ക് കണ്ടുപിടിക്കുവാൻ എളുപ്പമാണ് പരിഹരിക്കുവാനായിട്ട് പ്രയാസമാണ് ഇന്ന് നമ്മുടെ സമൂഹങ്ങളിൽ ഒത്തിരി നന്മകൾ ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ ചെറിയ വീഴ്ചകളൊക്കെ വരുമ്പോൾ നാം അവരെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അവരെ പരിഹസിക്കുവാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്താറുണ്ട് എന്നാൽ അവർ ചെയ്ത നന്മകളൊക്കെ പലപ്പോഴും നാം മറന്നു പോകാറുണ്ട് അതേ പ്രിയപ്പെട്ടവരെ നാം നമ്മളെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ആരും ഒരിക്കലും ജീവിതത്തിൽ പ്രൂ പൂർണ്ണരല്ല നമ്മളിലുമുണ്ട് ചെറിയ ചെറിയ കുറ്റങ്ങൾ അതുകൊണ്ടാണ് യേശു നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യക്തി പോലും അവിടെ ശേഷിച്ചില്ല രണ്ട് വ്യക്തികൾ ഒന്ന് പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയും പാപമില്ലാത്ത ക്രിസ്തുവും മാത്രമാണ് അവിടെ ശേഷിച്ചത് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്കും ഈ ഉപമയിലൂടെയും ഈ കഥയിലൂടെയും നമ്മുടെയും ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ നമുക്കും നമ്മുടെ കുറവുകളെ കാണുവാനായിട്ട് വെളിച്ചമായി തീരും അതിനായിട്ട് ഈ ചെറിയ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമായി വെളിച്ചമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും സർവശക്തനായ ദൈവം സമ്പൽ സമൃദ്ധിയിൽ ആരോഗ്യ ആയുസില് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ